അപ്പോൾ ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാറുകളിലൊക്കെ എന്തോരം ടയറിനകത്ത് എയർ ഉണ്ടെന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ വല്ല ലീക്കേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് ടയറിൽ എയർ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ടയറും പോയി മാനുവലി ഇൻസ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇതിനകത്ത് തന്നെ നമുക്കൊരു ചെറിയൊരു അലാറം ഉണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് കാണിക്കും ഓരോ ടയറിലും എത്രത്തോളം പ്രഷർ ഉണ്ടെന്നുള്ളത്. എക്സ്ട്രീംലി ആക്യുറേറ്റ് ഒന്നും ആയിരിക്കില്ല, ചിലപ്പോൾ ഒരു ഒന്ന് രണ്ട് യൂണിറ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമൊക്കെ കാണുമ്പോൾ ഒരു റഫ് എസ്റ്റിമേറ്റ് കിട്ടും എന്തോരം നമ്മുടെ ടയറിൽ എയർ ഉണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇനി വല്ല ലീക്കേജ് ഉണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെയുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. സോ നമുക്കിത് ആമസോണിലും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ മേടിച്ചത് പക്ഷേ ബാംഗ്ലൂർ വഴിയാണ്. അപ്പോൾ ബാംഗ്ലൂർ രണ്ടാമത് റീ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഈ സാധനം മേടിച്ചപ്പോൾ നമുക്ക് കസ്റ്റംസ് ഡ്യൂട്ടി കാര്യങ്ങളൊന്നും വന്നില്ല. പക്ഷേ ഷിപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നാഴ്ചത്തോളം എടുത്തു, ഓൾമോസ്റ്റ് ഒരു മൂന്നാഴ്ച എടുത്തു. ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മേടിക്കുന്ന സമയത്ത് ബാംഗ്ലൂരിൽ 1900 സംതിങ് ആയിരുന്നു. പ്ലസ് നമുക്ക് കുറച്ച് പോയിന്റുകൾ ഉണ്ടായിരുന്നു ബാംഗ്ലൂരിൽ നേരത്തെ കുറേ സാധനം ഓർഡർ ചെയ്തതിൻ്റെ. അപ്പോൾ അതും കുറച്ച് റിഡീം ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു 1800 കിട്ടി ഈ സാധനം. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല. പക്ഷേ ആമസോണിൽ ഈ സെയിം പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. പ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു വ്യത്യാസമുണ്ട്, ഇത്തിരി വ്യത്യാസമുണ്ട്. 2500 തൊട്ട് 2800 അടുത്ത് വരും. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. കൂടുതൽ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, ഇതിനകത്ത് സിമ്പിളായിട്ടുള്ള സാധനമാണ്. അപ്പോൾ നമുക്ക് തുറക്കുന്നതിന് അനുസരിച്ച് സ്പെക്സ് പറഞ്ഞു തുടങ്ങാം. ഓക്കെ, അപ്പോൾ ബോക്സിന് പ്രത്യേകിച്ച് വേറെ സീലിംഗ് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പുറമെ ഒരു ഔട്ടർ കേസിംഗ് ഉണ്ടായിരുന്നു. തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇൻസ്ട്രക്ഷൻ മാനുവൽ വരുന്നുണ്ട്. ഞാനത് ചൈനയിൽ നിന്ന് മേടിച്ചുകൊണ്ട് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്ട്രക്ഷൻ മാനുവൽ ഫുള്ള് ചൈനീസിലാണ്. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു സാധനമില്ല. അപ്പോൾ നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് സംതിങ് എന്തെങ്കിലും വെച്ചിട്ട് ഫോട്ടോ എടുത്ത് നമുക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷിലേക്കൊക്കെ പറയാൻ വേണ്ടി പറ്റും. അതല്ലാതെ നമുക്കൊരു മൈക്രോ യു എസ് ബി ചാർജിങ് കേബിൾ വരുന്നുണ്ട്. മൈക്രോ യു എസ് ബി ആണ്. ഓക്കെ, അതല്ലാതെ നമുക്കൊരു സ്റ്റിക്കി പാഡ് ഡബിൾ സൈഡ് സ്റ്റിക്കർ ഉള്ളൊരു സാധനം വരുന്നുണ്ട് നമ്മുടെ ഡാഷ് ബോർഡിൽ ഇത് മോണിറ്റർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ മോണിറ്റർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പൊക്കത്ത് തന്നെ നമുക്ക് സോളാർ ഉണ്ട്. അപ്പോൾ നമ്മളിത് എപ്പോഴും നമ്മുടെ മൈക്രോ യു എസ് ബി വെച്ചിട്ട് കണക്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ, ഇതിനകത്താണ് നമ്മുടെ ഡിസ്പ്ലേ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതാണ് മെയിൻ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാറിനകത്ത് വെക്കുന്ന യൂണിറ്റ്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും, നമ്മുടെ ഫ്രണ്ടിൽ വരുമ്പോൾ ഡാഷ് ബോർഡിൻ്റെ പൊക്കത്ത് ഇങ്ങനെ ഫിറ്റ് ചെയ്യും. ഇത് നമ്മുടെ വിൻഡ്ഷീൽഡിൻ്റെ അവിടെ വരുന്ന രീതിയിലായിരിക്കും. അപ്പോൾ ലൈറ്റ് അടിച്ച് നമ്മുടെ സൂര്യപ്രകാശം അടിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അതിൽ നിന്നും ചാർജ് ആയിക്കോളും. നമ്മൾ എപ്പോഴും കണക്ട് ചെയ്യണമെന്നില്ല. ബട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന സമയത്ത് എന്തായാലും ഇനീഷ്യൽ പവർ ഓണൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് ചാർജ് കുറച്ച് നേരം ഒന്ന് ചാർജ് ചെയ്യാനിട്ടുണ്ട്, വൈറ്റ് വരും. അതല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ അത്ര ഉള്ള സംഭവം. പിന്നീട് ഇവിടെ വരുന്നതാണ് നമ്മുടെ ഫുള്ള് സെൻസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം 4 ഉണ്ട് കേട്ടോ. അപ്പം ഓരോന്ന് നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോർമലി നമ്മുടെ ടയറിന് മറ്റേ എയർ അടിക്കുന്ന ഇവിടെ മറ്റേ ഒരു ഇതുണ്ടാവും, ഒരു ക്യാപ്പ് ഉണ്ടാവും. അത് ഊരി കഴിഞ്ഞിട്ട് ആ ക്യാപ്പിന് പകരം ഇത് നല്ലപോലെ ടൈറ്റായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യാം. 4 നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, FL, FR, RR, RL എന്നുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിലെ ലെഫ്റ്റ്, ഫ്രണ്ടിലെ റൈറ്റ്, റിയറിലെ അതായത് ബാക്കിലെ റൈറ്റ്, ബാക്കിലെ ലെഫ്റ്റ്. അപ്പോൾ നമ്മളത് ആ ഓറിയൻറ്റേഷനിൽ തന്നെ നമ്മുടെ ടയറിൽ കറക്റ്റായിട്ട് ഓരോ സെൻസേഴ്സ് അറ്റാച്ച് ചെയ്യാം. അതിനുശേഷം നമ്മളിത് ഓൺ ചെയ്യുക, ഓട്ടോമാറ്റിക്കലി പെയറാവും എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ചെയ്യാനെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്യണം. അപ്പോൾ ഇതൊന്ന് ഞാനൊന്ന് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടും നമുക്ക് എന്താ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കാറിൻ്റെ അകത്ത് കൊണ്ടുപോയി നമുക്ക് ആദ്യം സെൻസേഴ്സ് ഫിറ്റ് ചെയ്യാം, അതിനുശേഷം ഇതും ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ടയറിലും ഇപ്പോൾ ഈ സെൻസർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ മറ്റേ ടയറിന് അവിടെ വരുന്ന എയർ അടിക്കുന്നിടത്ത് വരുന്ന ക്യാപ്പ് എടുത്ത് മാറ്റിയിട്ടും ഈ ഓരോ സെൻസർ ഫിറ്റ് ചെയ്യാം. ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, വല്ല ലീക്ക് സൗണ്ട് കേൾക്കണ്ടെന്ന് നോക്കുക. അങ്ങനെയൊന്ന് ടൈറ്റ് ചെയ്യാം, കൂടുതൽ ടൈറ്റ് ചെയ്യാൻ നിൽക്കരുത്, അതുപോലെ തന്നെ ലൂസ് ആവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചൊന്ന് ടൈറ്റ് ചെയ്യാം. അങ്ങനെ ടൈറ്റ് ചെയ്ത് നമ്മൾ ഇവിടെയും വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മൾ പുറകിലും എല്ലായിടത്തും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ സെൻസറിലേക്ക് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ആദ്യമേ തന്നെ നമ്മുടെ സെൻസർ ഓണായി വരുമ്പോൾ ഈ ഇതൊന്നും കാണിക്കില്ല. ഓക്കെ, ഈ വേറൊരു ഡാറ്റ കാണിക്കില്ല, ഈ വണ്ടിയുടെ പടം മാത്രമേ കാണിക്കുകയുള്ളൂ. ഒരു 5-10 മിനിറ്റിന് ശേഷമാണ് ഡാറ്റ ഇതിനകത്തേക്ക് വരുന്നത്, അതായത് 4 സെൻസറും ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം എടുക്കും. എൻ്റെ കേസിൽ ഇപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞ് ഡിറ്റക്ട് ചെയ്യാതെ വന്നതിനപ്പോൾ ഞാൻ ആദ്യം ഇല്ലായിരുന്നു ബാംഗ്ലൂരിന് കംപ്ലയിൻ്റ് ഒക്കെ ഓപ്പൺ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് പിന്നെ വണ്ടി ഓൺ ചെയ്തിട്ട് ഒന്ന് ഫ്രണ്ടും ബാക്കും ഒന്ന് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യം നമ്മുടെ ഈ ഫ്രണ്ട് റൈറ്റിലെ ഇത് വന്ന് സെൻസർ ഓണായി. അത് കഴിഞ്ഞ് ഒന്നും കൂടെ ഫ്രണ്ടും ബാക്കും കുറച്ച് നേരം കഴിഞ്ഞ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഈ സൈഡും വന്ന്. അത് കഴിഞ്ഞ് ഇത് വന്ന്, പിന്നെ ഇത് ഞാൻ വെറുതെ ഊരിയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അതും ഡിറ്റക്ട്. ഇൻ കേസ് ഏതെങ്കിലും ഒരു ടയറിനൊരു എന്താ പറയുക ലീക്കേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണിക്കും. അതുപോലെ തന്നെ ലോ പ്രഷർ, ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന ഇവിടെ ടയറിനൊക്കെ പ്രഷർ കുറവാണ്, അതുകൊണ്ട് തന്നെ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന ഇത്തിരി കുറവാണ്. അപ്പോൾ നമുക്ക് സെറ്റിങ്സിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നടുക്കൊരു നമുക്ക് 3 ബട്ടണുള്ളത് അത് ഇത് അതുപോലെ തന്നെ ഓൺ ഓഫ് ചെയ്യാനും നമുക്കിവിടെ ഓപ്ഷൻ ഉണ്ട്. ഇതൊന്ന് 3 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ സാധനം ഓഫാവും.
മൂന്ന് സെക്കൻഡ് അത് തന്നെ പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഓണാവുകയും ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ഇത് അപ്ഡേറ്റ് ചെയ്യുന്ന കുറച്ച് മിനിറ്റുകൾ എടുക്കും ടയർ പ്രഷർ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ആകാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെറ്റപ്പിലോട്ട് പോകാം. അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് കണ്ടോ, പ്രഷർ ഡൗൺ ഇതാണ്. അപ്പോൾ ഈ ഒരു പ്രഷറിന് താഴെ ടയർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വാണിംഗ് വരും. അതുപോലെ തന്നെ പ്രഷർ അപ്പ്, ഇപ്പോൾ 43 കൊടുത്തിരിക്കുന്നത്, നമുക്ക് കുറച്ചിടണം. അതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാണിംഗ് വരും. അതുപോലെ തന്നെ ഇതിപ്പോൾ ഇവിടെ PSI ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇവിടെ ഈ ബട്ടൺ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് PSI മാറ്റി ബാർ ആക്കാം. നമ്മളിവിടെ PSI ഏതാ ഈ ലെഫ്റ്റ് റൈറ്റ് ഈ ബട്ടൺ കൊടുത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് PSIയിൽ തന്നെ ഇടാം. നെക്സ്റ്റ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കാണിക്കും, ഡിഗ്രിയിലാണോ അത് വേണ്ടത്, നമുക്ക് ഫാരൻഹൈറ്റിലാണോ എന്നുള്ളത്. നമുക്ക് അപ്പോൾ ഡിഗ്രിയിൽ തന്നെ മതി. അപ്പോൾ അത് തന്നെ ആക്കാം. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഈ പ്രഷറിൻ്റെ ഇത് അപ്പർ പ്രഷറാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു 38 വല്ലതും ഇടാം. കാര്യം വണ്ടിയുടെയൊക്കെ 34 സംതിങ് 36 സംതിങ് തോന്നാം. അപ്പോൾ അത് ഇടാം. ലോ പ്രഷർ ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൂട്ടണമെങ്കിൽ കൂട്ടാം. 20 ഇറക്കുന്നത് 22 ഇടാം. അതുപോലെ തന്നെ ഇത് ഇതാണ് ടെമ്പറേച്ചറാണ്, ടെമ്പറേച്ചറിൻ്റെ വാണിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് അങ്ങനെ തന്നെ സെറ്റ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് പ്രസ് ചെയ്ത് പിടിക്കാം 4 സെക്കൻഡിൽ കൂടുതൽ. അപ്പോൾ നമ്മുടെ മെയിൻ മെനുവിലോട്ട് മാത്രമുള്ള സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം അലാറ് എങ്ങനെയെന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ വണ്ടിക്കൊരു പഞ്ചറോ എന്തെങ്കിലും കാര്യം ഉണ്ടല്ലെങ്കിൽ എയർ ഒട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ സെൻസർ ഇപ്പോൾ നമുക്ക് ഊറ്റിയെടുക്കാം. ഓക്കെ, നമ്മളിത് ഊരിയെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു മിനിറ്റോളം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവിടെ അലാറം അടിക്കാൻ തുടങ്ങി ആണോ. അപ്പോൾ അലാറം ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ റൈറ്റാണ്. ഞാൻ ഊരിയെടുത്ത ആ സെൻസറാണ് കേട്ടോ. 0 എന്ന് പറഞ്ഞ് അടിക്കുന്നുണ്ട്, അലാറം അടിക്കുന്നുണ്ട്. നമ്മളിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓഫ് ആവും കേട്ടോ. എന്നാലും അതിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഇപ്പോൾ ആ ടയറിൽ പ്രഷറില്ല, കാര്യം ഞാനിത് ഊരിയെടുത്തേക്കാണ്. അപ്പോൾ തിരിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത് തന്നെ കാണിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ തിരിച്ചൊന്നും ഇടാം. അപ്പോൾ ഇടുമ്പോൾ നല്ലപോലെ ടൈറ്റ് ആവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഞാൻ എന്തായാലും അടുത്ത് നിന്നിട്ട് തന്നെ ഇടാം. അവിടെ കയറുമ്പോൾ ഒരു ചെറിയൊരു ഇത് കേൾക്കും, അതിനുശേഷം നമ്മളൊന്ന് ടൈറ്റ് ചെയ്യാം. അണ്ട് എയറൊന്നും പോകുന്നില്ല എന്നൊന്ന് നമ്മളൊന്ന് വെരിഫൈ ചെയ്തേക്കാം. ഒച്ച കേൾക്കുന്നുണ്ടോ? ഒരു മിനിറ്റ്, ഇല്ല ഒച്ച കേൾക്കുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റായിട്ട് ഫിറ്റ് ആയിട്ടുണ്ട്, അവിടെ ഫിറ്റ് ആയിട്ടുണ്ട്. നമുക്കപ്പോൾ വണ്ടികളകത്തേക്ക് ഒന്നുകൂടെ ഒന്ന് വന്ന് നോക്കാം. അപ്പോൾ ഇവിടെ പ്രഷർ അപ്ഡേറ്റ് ആയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ സംഭവം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ചാർജിങ്ങിന് ഞാൻ ഇപ്പോൾ ഇട്ടേക്കണേ, ഒട്ടും ചാർജ് ഉണ്ടായില്ല ഇതിനകത്ത്. അപ്പോൾ നമ്മളിപ്പോൾ ചാർജിങ്ങിന് ഇട്ടിരിക്കുന്നത് ജസ്റ്റ് നമ്മുടെ മൈക്രോ USB കേബിൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ സിഗരറ്റ് പോർട്ടിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യത്തെ ഒരു യൂസിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഫുൾ ചാർജ് ചെയ്തിടാം. അതിന് ശേഷം പിന്നെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ സോളാറിൽ ഇതായിക്കോളും. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 സെക്കൻഡ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക, സാധനം ഓഫായി. ഓക്കെ, അത്ര ഉള്ള സംഭവം. സോ ഇതാണ് നമ്മുടെ ഈ IMARS TPMS ടയർ പ്രഷർ മോണിറ്റർ സിസ്റ്റം. നമുക്കിവിടെ ആമസോണിലും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുക ആമസോണിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നോക്കാം. റിവ്യൂസ് കാര്യങ്ങൾ നോക്കിയിട്ട് നോക്കുക, റേറ്റിംഗ് അല്ല റിവ്യൂസ് നോക്കുക, എന്താണ് മെൻഷൻ ചെയ്തിരിക്കുന്നതെന്ന് നോക്കുക. അതുപോലെ തന്നെ സെൻസർ ഇനീഷ്യൽ സെറ്റപ്പ് കഴിയണമെന്നുണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റ് എടുക്കും. അതൊരു ഇഷ്യൂ തന്നെയാണ്, എൻ്റെ കേസിൽ ആദ്യം കാണിച്ചില്ല. സോ അതൊന്ന് നോട്ടീസ് ചെയ്ത് നോക്കുക, വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. കുറച്ച് കൂടുതൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഓബ്വിയസ്ലി കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അതുപോലെ തന്നെ ഇതിപ്പോൾ ഒട്ടിച്ചൊന്നും വെച്ചിട്ടില്ല, നമ്മൾ ജസ്റ്റ് ഇവിടെ വെച്ചിട്ടുള്ള റെഫറൻസിന് വേണ്ടി വെച്ചാണ്. നമുക്ക് എവിടെയാണോ താല്പര്യം എന്ന് വെച്ചാൽ അവിടെ ഒട്ടിക്കാം. സ്റ്റിക്കർ തന്നിട്ടുണ്ടായി, പ്രൊവൈഡ് തന്നിട്ടുണ്ടായിരുന്നു, നമ്മളത് യൂസ് ചെയ്തിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. സോ നെക്സ്റ്റ് വീക്ക് വേറെ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് പ്രൊഡക്റ്റ് ഗാജറ്റായിട്ട് വരാം. അതുവരത്തേക്കും ബൈ.